ജയസൂര്യൻ ഇവിടെ ഈ കേസുകൾ മാത്രം ക്രിമിനൽ കേസുകൾ അല്ലാത്തവ മാത്രം പിൻവലിച്ചാൽ പോരാ അങ്ങനെ ഒരു ക്ലോസ് വെക്കുന്നത് ശരിയായ കാര്യമല്ല യഥാർത്ഥത്തിൽ തെറ്റുതിരുത്തൽ ഉണ്ടെങ്കിൽ മുഴുവൻ കേസുകളും പിൻവലിക്കണമെന്നാണ് ബിജെപി ഈ വാർത്ത വന്നതിനു പിന്നാലെ സുരേന്ദ്രൻ തന്നെയും സംസ്ഥാന അധ്യക്ഷൻ തന്നെയും പ്രതികരിച്ചതായി കണ്ടത് അങ്ങനെ ഈ സംഭവത്തിന്റെ ഭാഗമായിട്ട് അക്രമ സംഭവങ്ങൾ അടക്കം ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാമായിരിക്കെ എങ്ങനെയാണ് ആ കേസുകൾ പിൻവലിക്കാൻ സാധിക്കുക എന്താണ് ബിജെപി പറയുന്നത് കേസ് പിൻവലിക്കാനുള്ള സർക്കാരിന്റെ തീരുമാനം വളരെയേറെ ദുരുദ്ദേശപരമായിട്ടുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയാണ് അതായത് കേസ് പിൻവലിക്കുന്നതിന് തന്നെ കണ്ടീഷൻ വെച്ചിരിക്കുക അതായത് ക്രിമിനൽ സ്വഭാവമില്ലാത്ത ക്രിമിനൽ കേസുകളല്ലാത്ത കേസുകളൊക്കെ പിൻവലിക്കുക എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ അരിയാഹാരം കഴിക്കുന്ന ആർക്കും അറിയാം പോലീസ് എടുക്കുന്ന കേസ് പിന്നെ എന്താ സിവിൽ കേസാണോ സിവിൽ കേസ് എടുക്കാൻ വേണ്ടിയാണോ പോലീസിനെ വിട്ടിരിക്കുന്നത് അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് സിഎയെ കൂട്ടിപ്പിടിച്ച് 490 കേസുകളാണ് സിഎ ആയിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പക്ഷേ ശബരിമലയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 12,000-ലധികം കേസുകളാണ് ആ 12,000-ലധികം കേസുകളിലും 68,000-ലധികം പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അതില് ആ കേസുമായി ബന്ധപ്പെട്ടല്ല ആ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് മരണമടഞ്ഞത് 5 പേരുണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പിന്നീട് വരാം ഇവിടെ ഇപ്പോൾ സിഎഎയുടെ പേരിലുള്ള കേസുകളെ പിൻവലിച്ച് അതിലെ പ്രതികളെ പരിപൂർണമായിട്ടും രക്ഷപ്പെടുത്തുക എന്നുള്ള മുസ്ലിം പ്രീണന നയം മുന്നോട്ട് വെക്കുന്നതിനെ ഒളിച്ചു വെക്കാൻ വേണ്ടി ശബരിമലയെ മുന്നിൽ പിടിച്ചിരിക്കുക ശബരിമലയെ മുന്നിൽ പിടിക്കുന്നത് വോട്ട് രാഷ്ട്രീയമാണ് ഒരു കാര്യത്തിൽ കേരളത്തിലെ ഹിന്ദുക്കൾക്ക് അഭിമാനിക്കാം ഹിന്ദുക്കളെ തള്ളിക്കളഞ്ഞ ഇടതുപക്ഷം ഹിന്ദുത്വത്തെ തള്ളിപ്പറയുന്ന ഇടതുപക്ഷം ഇപ്പോൾ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ മുമ്പിൽ മുട്ടിൽ നിന്നുകൊണ്ട് യാചിക്കേണ്ടി വന്നിരിക്കുന്നതിൽ കേരളത്തിലെ ഹിന്ദുക്കൾക്ക് അഭിമാനിക്കാം ശബരിമല കേസ് പിൻവലിക്കുക എന്നുള്ളത് ഇപ്പൊ ശ്രീ അനിൽകുമാർ പറഞ്ഞതുപോലെ തന്നെ പക്വതയോടെയുള്ള രാഷ്ട്രീയ തീരുമാനം വരാൻ സമയമെടുക്കും അത് പിന്നീടാണ് അങ്ങനെ തീരുമാനിക്കുന്നതെന്നാണ് ചർച്ചയുടെ തുടക്കത്തിൽ അനിൽ പറഞ്ഞത് അപ്പോ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് പക്വതയുള്ള രാഷ്ട്രീയ നേതൃത്വമില്ല എന്ന് തുറന്നു പറഞ്ഞതിന് നന്ദി പക്ഷെ അത് പക്വതയില്ലായ്മയായിട്ട് ഞങ്ങൾ കരുതുന്നില്ല ഇവിടുത്തെ ജനങ്ങളും കരുതുന്നില്ല ഇവിടുത്തെ രാഷ്ട്രീയം ഹിന്ദു വിരുദ്ധമായി നിലനിർത്തിക്കൊണ്ട് ശബരിമലയെ തച്ചു തകർത്ത് ആ വിശ്വാസത്തെ മുറ്റോടും നശിപ്പിക്കുക എന്നുള്ള കൃത്യമായ അജണ്ടയോടുകൂടിയാണ് ഇടതുപക്ഷം പ്രവർത്തിച്ചത് പക്ഷേ ലോക്സഭാ ഇലക്ഷനിൽ തിരിച്ചടി കിട്ടിയെന്ന് കണ്ടപ്പോൾ ആ വിഷയം ഇപ്പോഴും അണയുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇത് വളരെ വ്യക്തമായത് ശ്രീ കെ സുരേന്ദ്രന്റെ വിജയയാത്രയ്ക്ക് കിട്ടിയ സ്വീകരണം ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്വീകരണം അത് വളരെ വ്യക്തമാണ് ഇവിടെ തിരിച്ചടി വീണ്ടും ആവർത്തിക്കും എന്നുള്ളത് അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടിയുള്ള അവസാനത്തെ പരിശ്രമം അതാണ് ഇപ്പോൾ ഈ കേസ് പിൻവലിക്കുന്നു എന്ന് പറയുന്നത് ഈ തട്ടിപ്പ് ഇത് തട്ടിപ്പാണ് ഇത് കേസ് പിൻവലിക്കാനല്ല അങ്ങനെയാണെങ്കിൽ ക്രിമിനൽ കേസ് എന്ന് പറയുന്നതിന്റെ കാര്യം എന്താ ഞാൻ വീണ്ടും ചോദിക്കുന്നു പോലീസ് എന്താ സിവിൽ കേസ് എടുക്കാൻ പോയിരിക്കാൻ ഞാൻ തിരിച്ചു വരാം താങ്കളെ.